സോളാർ പീഡനക്കേസിലെ CBI അന്വേഷണ റിപ്പോർട്ട് തുടങ്ങി വെച്ച കോലാഹലങ്ങൾ പഴയൊരു വിവാദ കാലത്തിൻ്റെ അറിയാക്കഥകളിലേക്കുള്ള തിരിച്ചുപോക്കായോ എന്നൊരു സംശയം. അന്ന് മുതലേ ചിത്രത്തിലുള്ളവരും ഇല്ലാത്തവരും CBI റിപ്പോർട്ടിൽ പേര് പരാമർശിക്കപ്പെട്ടവരുമെല്ലാം വീണ്ടും വാദമുഖങ്ങളുമായി രംഗത്തെത്തുന്നു. ഉമ്മൻചാണ്ടിക്കെതിരായ പീഡന പരാതി ഇല്ലാക്കഥയായിരുന്നു എന്ന CBIയുടെ കണ്ടെത്തൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് തൊട്ടു പിന്നാലെ കോടതി അംഗീകരിക്കുക കൂടി ചെയ്തതോടെ പിന്നിലിരുന്ന് ചരട് വലിച്ചത് ആരെന്ന ചോദ്യം നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച വരെയായി. പരാതിക്കാരിക്ക് പണം നൽകി ഉമ്മൻചാണ്ടിയുടെ പേരെഴുതിയ കത്ത് സ്വന്തമാക്കി ഈ കേസിലേക്ക് പ്രവേശിച്ച ദല്ലാൾ നന്ദകുമാറും പുതിയ വാദമുഖവുമായി രംഗത്തെത്തി. കേസിൽ തൻ്റെ ഇടപെടൽ വിശദീകരിച്ച നന്ദകുമാറിൻ്റെ വാക്കുകൾ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ അലോസരപ്പെടുത്തുന്നതായിരുന്നു. നന്ദകുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് കേട്ടാൽ ആരും അയാളെ സംശയിക്കും. അയാളെ ആരും വെള്ളപൂശാൻ നിൽക്കില്ല. 2016 ഫെബ്രുവരി മാസം സോളാർ കേസിലെ പരാതിക്കാരി ഉമ്മൻചാണ്ടിക്ക് എഴുതിയ കത്തിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കാൻ VS അച്യുതാനന്ദൻ എന്നോട് ആവശ്യപ്പെട്ടു അത്രേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ശരണ്യ മനോജിനെ ഫോണിൽ ബന്ധപ്പെടുകയും അദ്ദേഹം എറണാകുളത്ത് വന്ന് ഉമ്മൻചാണ്ടിയുടെ പേര് ഫസ്റ്റ് പേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കത്ത് അടക്കം ഒരു ഡസൺ കത്തുകൾ എനിക്ക് തന്നു. ഈ കത്ത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ VS അച്യുതാനന്ദനെ കാണിച്ചു. അദ്ദേഹം അത് പലകുറി വായിച്ചു. അതിനുശേഷം അത് അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനുമായി ഡിസ്കസ് ചെയ്തു. 2016 ഇലക്ഷൻ സമയത്തോട് അനുബന്ധിച്ചാണ് ആ കത്ത് ഡിസ്കസ് ചെയ്തത്. എനിക്ക് തന്ന ഈ കത്തിന് പ്രതിഫലമായി 125,000 രൂപ കൈപ്പറ്റി. അതിന് കാരണം എന്നെ കാണാൻ സരിതയും ശരണ്യ മനോജും എറണാകുളം ശിവക്ഷേത്ര കോമ്പൗണ്ടിൽ വരുമ്പോൾ എന്നോട് പറഞ്ഞത് എന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബെന്നി ബേനാനും തമ്പാനൂർ രവിയും 50,000 രൂപ തരാമെന്ന് പറഞ്ഞു. എൻ്റെ മദറിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി മണിക്കൂറുകൾ നിർത്തി കഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ പൈസ കൊടുത്തതെന്ന്. അതിനപ്പുറത്തേക്ക് ഒരു സാമ്പത്തിക ഇടപാടും ഈ കത്തിൽ നടന്നിട്ടില്ലെന്നുമാണ് നന്ദകുമാർ പറഞ്ഞത്. പരാതിക്കാരി ഉമ്മൻചാണ്ടിയെ കൂടി ഉൾപ്പെടുത്തി എഴുതിയ കത്ത് പുറത്തു വരണമെന്ന് ആരെല്ലാമാണ് ആഗ്രഹിച്ചത്? സോളാർ കേസിൽ കേരളത്തിലെ UDFന്റെ ഭാഗമായിരുന്ന രണ്ട് മുൻ ആഭ്യന്തരമന്ത്രിമാർ മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചതിൻ്റെയും കൂടി പരിണിത ഫലമാണ് ഉമ്മൻചാണ്ടി തേജോവധത്തിന് വിധേയനായത്. അല്ലാതെ ദല്ലാൾ നന്ദകുമാർ ഇടപെട്ട് ഉമ്മൻചാണ്ടിയെ തേജോവധം ചെയ്തിട്ടില്ല. മുൻ ആഭ്യന്തരമന്ത്രിമാർ മുഖ്യമന്ത്രിയാകാൻ കൊതിച്ചിരുന്നവർ, അവർക്കിതെല്ലാം പുറത്തു വരണമെന്നും അവർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും ഞാനും ആയി ഇഷ്ടക്കേടുകളുണ്ടായിരുന്നു. അത് നന്ദകുമാർ തുറന്നു പറയുകയാണ്. പക്ഷേ 2016 ഇലക്ഷൻ സമയത്ത് അത് പരിഹരിക്കപ്പെട്ടു. ആ ഇഷ്യൂസ് എല്ലാം അവസാനിച്ചതാണ്. ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ LDFന് 16-ലും 21-ലും ഈ സോളാർ കേസ് ഗുണകരമായിരുന്നുവെന്നാണ് നന്ദകുമാർ വ്യക്തമാക്കുന്നത്. ലാവ്ലിൻ കേസ് അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നുവെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ? പിണറായി വിജയൻ നന്ദകുമാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്, അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ വളരെ ഗുണകരമാകുമെന്ന്. ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിന് ഗസ്റ്റ് ഹൗസിൽ ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ VS അച്യുതാനന്ദൻ മുറിയാണെന്ന് ധരിച്ച് ബെല്ലടിച്ചപ്പോൾ മുറി മാറിപ്പോയി. ഇറങ്ങി വന്നത് പിണറായി വിജയനായിരുന്നു അച്യുതാനന്ദന് പകരം. അദ്ദേഹം ഇറങ്ങി വന്നിട്ട് നിങ്ങൾ എന്താണ് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അല്ലാതെ എന്നെ ഇറക്കി വിട്ടിട്ടൊന്നുമില്ലെന്ന് നന്ദകുമാർ ആണയിട്ട് പറയുന്നു. ശരണ്യ മനോജ് ഈ പരാതിക്കാരിയെ വിറ്റ് കാശുണ്ടാക്കുകയാണ് നന്ദകുമാർ പറയുക. കാരണം ഈ കത്ത് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നത് ശരണ്യ മനോജാണ്. അപ്പോൾ ശരണ്യ മനോജിന് ഇതിൻ്റെ പിറകിൽ ഒരു സാമ്പത്തിക താല്പര്യമുണ്ടായിരുന്നു. വെറുതെ പുകമറ സൃഷ്ടിക്കാനായി ശരണ്യ മനോജ് ഉണ്ടാക്കിയതാണ്. പറഞ്ഞതിൽ ഉറച്ചു തന്നെയായിരുന്നു ശരണ്യ മനോജിൻ്റെ നിൽപ്പ്. 50 ലക്ഷം രൂപ ഞാൻ പരാതിക്കാരിക്ക് കൊടുത്തുവെന്നാണ് അയാൾ പറയുന്നത്. ഞാൻ CBIക്ക് മൊഴി കൊടുത്തതിൻ്റെ വിരോധം അയാൾക്ക് എന്നോടുണ്ടെന്നാണ് നന്ദകുമാർ ആണയിട്ട് പറയുന്നത്. ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് കളങ്കമുണ്ടാക്കുന്ന കത്ത് സ്വന്തമാക്കണമെന്ന തോന്നൽ പറയാതെ പറയുകയാണ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നന്ദകുമാർ. ഞങ്ങളെ രണ്ട് അന്വേഷണത്തിൽ പുകമറയ്ക്കുള്ളിൽ നിർത്തിയ ആളാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയോടുള്ള വിരോധം അങ്ങനെയാണ്. രണ്ട് CBI അന്വേഷണം എനിക്കെതിരെ നടത്തിയ ആളാണ് ഉമ്മൻചാണ്ടി. അപ്പോൾ വിരോധം കൂടത്തെയല്ല ഉള്ളൂ. അദ്ദേഹവും പലരെ ക്രൂശിച്ചാണീ അധികാരസ്ഥാനത്തിൽ എത്തിയത് എന്നാണ് നന്ദകുമാർ പറയുന്നത്. 2015-ലും 2016-ലും ഇടയ്ക്ക് ഞങ്ങൾക്കെതിരെ ഇല്ലാത്ത രണ്ട് കേസിൽ അന്വേഷണം വന്നു. അതിനകത്ത് വന്നിയ വയോധികനായ VS അച്യുതാനന്ദനെ CBI ചോദ്യം ചെയ്തു. അപ്പോഴൊന്നും പ്രായാധിക്യം വാർദ്ധക്യവും ഒന്നും ആർക്കും ബാധകമല്ലായിരുന്നു. അപ്പോൾ കത്ത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ LDFന് അനുകൂലമായിട്ട് സമ്മർദ്ദമായി ഞാനത് ഉപയോഗിച്ചുവെന്നുമാണ് നന്ദകുമാർ പറഞ്ഞു നിർത്തുന്നത്.
ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഉമ്മൻചാണ്ടിയോടുള്ള നന്ദകുമാറിന്റെ വെറുപ്പും വിരോധവും. ഏതായാലും സോളാർ ലൈംഗിക ആരോപണ കേസിലെ ഗൂഢാലോചനയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെ വെളിച്ചത്ത് കൊണ്ടുവരണം.